And welcome to the new video. So in this video I'll be solving some problems related to stability and causality. So നമ്മൾ stability എന്താണെന്നുള്ള കൺസെപ്റ്റും കാര്യങ്ങളും പറഞ്ഞാണ്. അപ്പോൾ സ്റ്റേബിളും കോസലും ഒക്കെ ആയിട്ട് പ്രോബ്ലംസ് കുറച്ചുണ്ട്. നമുക്ക് മുന്നേ സോൾവ് എന്ന് മാത്രം പറഞ്ഞിട്ടാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ കേസിൽ സ്പെഷ്യൽ കണ്ടീഷൻസും കൂടി ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സൊല്യൂഷൻ ചെയ്യുന്നത്? പകുതി ഭാഗങ്ങളൊക്കെ സെയിം തന്നെ, അതായത് പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കുക, ഇൻവേഴ്സ് എടുക്കുന്ന സമയത്ത് ROCനെയും കൂടി നമ്മൾ നോക്കേണ്ടി വരും. അപ്പോൾ അതാണ് ഇവിടുത്തെ കാര്യം വരുന്നത്. ഓക്കെ, സോ ദ ക്വസ്റ്റ്യൻ ഈസ് കൺസിഡർ കണ്ടിന്യൂസ് ടൈം LTI സിസ്റ്റം ഡിസ്ക്രൈബ്ഡ് ബൈ d² y of t by dt² minus dy of t by dt minus 2y of t equal to x of t. Find the system function. Determine the impulse response for the system is causal, system is stable, system is neither causal nor stable. Okay, ഇവിടെ എന്തായാലും സിസ്റ്റം ഫംഗ്ഷൻ്റെ ബേസിലാണ് എല്ലാം പറയുന്നത്. അപ്പോൾ എന്തായാലും ഇനീഷ്യൽ കണ്ടീഷൻ്റെ കഥ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ആ പോർഷൻ വേണ്ട, എളുപ്പമായിരിക്കും. സിസ്റ്റം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ h(s) ആണ്. h(s) എന്ന് പറഞ്ഞാൽ നമുക്കറിയാം y(s) by x(s) ആണ്. അപ്പോൾ അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ വരുന്നത്. രണ്ടാമത്തേൽ ഇമ്പൾസ് റെസ്പോൺസ് കിട്ടണം. h(t) കാണാം, ഇൻവേഴ്സ് കാണണം. പക്ഷേ കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന് കോസലാണെങ്കിൽ, അതായത് u(t)യുടെ രീതിയിൽ. രണ്ടാമത് സ്റ്റേബിൾ ആണെങ്കിൽ രണ്ട് പോൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലായിട്ട് വരണം റീജിയൻ ഓഫ് കൺവെർജൻസ്. അപ്പോൾ അതെങ്ങനെ കിട്ടുക എന്നുള്ളത്. മൂന്നാമത് കോസലും അല്ല സ്റ്റേബിളും അല്ല. അപ്പോൾ ലെഫ്റ്റിലോട്ട് ആയിരിക്കണം, കോമൺ ആയിട്ടുള്ള റീജിയൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് പോർഷൻ എളുപ്പമാണ്. നമ്മുടെ ഇക്വേഷൻ ആദ്യം നമുക്ക് ഇവിടുന്ന് അതേപോലെ കൊണ്ടെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇപ്പോൾ ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്തു കഴിഞ്ഞാൽ, taking Laplace transform on both sides. Initial condition ഇല്ല. അപ്പോൾ നമുക്ക് സുഖമായിട്ട് എഴുതാം s² y of s minus s y of s minus 2y of s equal to x of s ആണ് വരിക. ഇമ്പൾസ് റെസ്പോൺസ് ആണ്. അപ്പോൾ ഈക്വൽ ടു എന്തെന്ന് വരും, 1 വരും. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാണമെന്നില്ല. സോ ഇതിൽ നിന്ന് y of s ഇൻറ്റു എന്ത് എഴുതാം, s² minus s minus 2 equal to x of s. നമ്മളോട് ആദ്യത്തെ പറഞ്ഞിട്ടുള്ള സിസ്റ്റം ഫംഗ്ഷൻ അല്ലേ. ഓക്കെ, സിസ്റ്റം ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് എന്താണ്, therefore സിസ്റ്റം ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ y of s by x of s ആണ്. ഈക്വൽ ടു x of s ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ 1 by എന്ത് വരും, s² minus s minus 2. ഇതാണ് നമ്മളുടെ സിസ്റ്റം ഫംഗ്ഷൻ വേണം. അപ്പോൾ ഫസ്റ്റ് തന്നെ ആൻസർ ആയി. ഈ സെക്കൻഡത്തെ ആൻസർ ആക്കണമെങ്കിൽ ഇപ്പോൾ ഇത് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം, h(s) നമ്മൾ പറയാം, h(s) എന്ന് എഴുതാം. സോ h(s) ആണ് ഇപ്പോൾ നമ്മളെ കയ്യിലുള്ളത്. അതിനാദ്യം പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കണം. അപ്പോൾ അതിന് അതിൻ്റെ താഴത്തെ റൂട്ട്സ് എഴുതുകയാണെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ റൂട്ട്സ്, -s minus 2 × s plus 1 ഇതാണ് വരിക. ഓക്കെ, ഇപ്പോൾ ഇതിനെ പാർഷ്യൽ ഫ്രാക്ഷൻ ആക്കി എഴുതുകയാണെങ്കിൽ a by s minus 2 plus b by s plus 1 വരും. അപ്പോൾ അതിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ എയും കാണുക ബിയും കാണുക എന്നുള്ളതാണ്. s minus 2 അടിച്ചിട്ട് എസിന് 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 1/3 എന്ന് കിട്ടും. മറ്റേത് -1/3 എന്ന് പറഞ്ഞിട്ടും കിട്ടും. സോ ദിസ് തിങ് വിൽ ബി ഈക്വൽ ടു 1/3 / s minus 2 - 1/3 / s plus 1. ഇതാണ് നമുക്ക് ആദ്യം ആക്കി വയ്ക്കേണ്ടത്. ഇനി നമ്മൾ ഓരോ കണ്ടീഷൻസിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ആ കണ്ടീഷൻസിലേക്ക് പോകുന്നതിന് മുന്നേ വേണമെങ്കിൽ അതിൻ്റെ pole 0 പ്ലോട്ട് ജസ്റ്റ് ഒന്ന് സൈഡിൽ വരച്ചേക്കാം. പോൾസ് മതി, സീറോൻ്റെ ആവശ്യമില്ല. അപ്പോൾ എന്തായാലും ഇതിൽ എന്തും ഇല്ല, സീറോയും ഇല്ല, ന്യൂമറേറ്ററിലൊന്നും ഇല്ല, 1 അല്ലേ. ഇത് നമ്മൾ ആദ്യം ഒന്ന് വരച്ച് വയ്ക്കുക. ഇത് നമ്മുടെ സിഗ്മ j⍵ ആക്സിസ്. നമുക്കിവിടെ രണ്ട് കാര്യങ്ങളുടെ ആവശ്യം വരുന്നുള്ളൂ. ഏതൊക്കെയാണ്, ഒന്ന് -2 പിന്നെ +1, അല്ലെങ്കിൽ ഈക്വൽ ടു കൊടുക്കുമ്പോൾ 2 + 2, ഒന്ന് 2ലാണ് ഒരു പോൾ വരിക, പിന്നെ ഒന്ന് -1ലും 2 - 1. ഇതാണ് നമ്മുടെ ഇൻട്രസ്റ്റിലുള്ള റീജിയൻ. അപ്പോൾ ഇതിൻ്റെ വെച്ചിട്ടാണ് നമ്മൾ ഇനി ഓരോ കണ്ടീഷൻസ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു, സിസ്റ്റം ഈസ് കോസൽ. കോസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീജിയൻ ഓഫ് കൺവേർജൻസ് ഇതിൻ്റെ റൈറ്റിലോട്ടായിരിക്കണം, രണ്ടിൻ്റെയും റൈറ്റിലോട്ടായിരിക്കണം. അപ്പോൾ ഈ കേസിൽ നമുക്ക് ഇവിടുത്തെ കോമൺ റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ എന്താ വരികയായിരിക്കും, സിഗ്മ > 2. അപ്പോഴല്ലേ 1ൻ്റെ -1ൻ്റെ റൈറ്റിലേക്കാണ്, ഇതിൻ്റെ റൈറ്റിലേക്കാണ്. പിന്നെ ഒന്നുമില്ല, രണ്ടും u(t)യിൽ എടുത്ത് എഴുതുക എന്നുള്ള അർത്ഥം. സോ therefore h(t) ആണ് നമ്മൾ ഇൻവേഴ്സ് ആണല്ലോ കാണുന്നത്. ഇൻവേഴ്സ് കാണുമ്പോൾ നമുക്ക് 1/3 e⁻¹s - എന്നുള്ള ഫോമിൽ വരുമ്പോൾ e⁻² എന്ത് വരും, s plus e വരുമ്പോൾ നമ്മൾ e raised to minus വരും. അപ്പോൾ s minus എന്നുള്ള രീതിയിൽ എടുക്കുമ്പോൾ e raised to 2t പിന്നെ u of t, കാരണം നമ്മൾ കോസൽ ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ടും u of t യുടെ രീതിയിലാണ് എഴുതുന്നത്. മൈനസ് അടുത്തത് 1/3 e raised to minus t u of t. ഇപ്പോൾ ഇത്രയേ വരുന്നുള്ളൂ കോസൽ എന്ന് പറഞ്ഞപ്പോൾ. ഇനി രണ്ടാമത്തെ കേസിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് സ്റ്റേബിൾ ആണ്. സോ സ്റ്റേബിൾ ആവണമെങ്കിൽ റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലായിട്ട് വേണം വരാൻ. മൈനസ് വണ്ണിൻ്റെയും പ്ലസ് ടു. അപ്പോൾ അതായത് മൈനസ് 1 ലെസ് ദാൻ സിഗ്മ ലെസ് ദാൻ 2 വരണം. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയിൽ വരുമ്പോൾ ഈ മൈനസ് വണ്ണിൻ്റെ റൈറ്റിലോട്ടാണ് പോകുന്നത് അല്ലേ. ഈ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ കേസിൽ എന്തായിരിക്കും നമ്മളുടെ യു ഓഫ് ടിയുടെ മീൻ ചെയ്യുന്നതാണ്. മൈനസ് ടുവിൻ്റെ ലെഫ്റ്റിലോട്ടാണ് പോകുന്നത്. അപ്പോൾ റൈറ്റ് മോസ്റ്റ് എൻഡിൽ. അപ്പോൾ അത് യു ഓഫ് മൈനസ് ടി ആണ് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരിക എന്നർത്ഥം. അപ്പോൾ അതായത് നമ്മൾ എച്ച് ഓഫ് ടി എഴുതുന്ന സമയത്ത് ഇത് 1/3 ഇ റേസ് ടു 2t യു ഓഫ് ടി തന്നെ, കാരണം അത് ആ കോസലിൻ്റെ പോലെ തന്നെയാണ് വരുന്നത്. മറ്റോടത്ത് നമ്മൾ എടുക്കുന്നത് നേരെ തിരിഞ്ഞിട്ടുണ്ട്, റൈറ്റിലോട്ട്. ഓക്കെ, എഴുതി വന്നപ്പോൾ മാറിപ്പോയി. നമ്മൾ 2 ആണ് ആദ്യം എഴുതുന്നത്. ഇപ്പോൾ 2 എഴുതുമ്പോൾ നമ്മളുടെ എന്താണ് ആൻറ്റി കോസ് നോൺ കോസിലാണ്, യു ഓഫ് മൈനസ് ടി ആണ്. അപ്പോൾ മൈനസ് ടിയുടെ കേസാണ് എഴുതണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് എഴുതണം, ഒരു മൈനസ് ഇട്ട് കൊടുക്കണം. മൈനസ് 1/3 ഇ റേസ് ടു 2t യു ഓഫ് മൈനസ് ടി എന്ന് വരും. മറ്റേത് ഒന്നും ചെയ്യേണ്ട, അതേപോലെ തന്നെ മൈനസ് 1/3 ഇ റേസ് ടു മൈനസ് ടി യു ഓഫ് ടി അത്രയിൽ വരുന്നുള്ളൂ. ഇനി ലാസ്റ്റത്തെ ഒരു കണ്ടീഷൻ കൂടി നമുക്ക് തന്നിട്ടുണ്ട്, രണ്ടും അല്ല എന്നുള്ള രീതിയിൽ. രണ്ടും അല്ലാൻ്റെ ആവണമെങ്കിൽ എന്താ, ഇതിൻ്റെ ഇപ്പുറത്തേക്ക് പോകണം. ഇതിൻ്റെ മൈനസ് വണ്ണിൻ്റെ താഴേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് എന്തുണ്ടാവില്ല, കോമൺ ആയിട്ടുള്ള ഒരു ഇൻ്റർസെക്ഷനും ഉണ്ടാവില്ല. പിന്നെ എന്താ പറയുക, കോമൺ ഇൻ്റർസെക്ഷനും ഇല്ല. പിന്നെ എന്തെന്ന് പറയുക, സ്റ്റേബിളും അല്ല എന്നുള്ള രീതിയിൽ വരും. മൈനസ് വണ്ണിൽ ലെസ് ദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പുറത്തേക്ക് ഒരു ഇത് വരുന്നുണ്ടല്ലോ, കോമൺ ആയിട്ടുള്ള റീജിയനില്ല വരുന്നത്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ കേസ് സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൈദർ സ്റ്റേബിൾ നോർ കോസലിന് വേണ്ടിയിട്ട് സിഗ്മ എന്താവും, ലെസ് ദാൻ മൈനസ് 1 വരും. അപ്പോൾ രണ്ടും എന്ത് തന്നെയാണ്, നമ്മളുടെ ആൻറ്റി കോസലായിട്ടാണ് വരുന്നത്. അപ്പോൾ എന്ത് വരും, മൈനസ് 1/3 ഇ റേസ് ടു 2t യു ഓഫ് മൈനസ് ടിയും വരും. മറ്റേതിന് മൈനസ് വരുമ്പോൾ പ്ലസ് ആവും, പ്ലസ് 1/3 ഇ റേസ് ടു മൈനസ് ടി യു ഓഫ് മൈനസ് ടി. ഇതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് വരാം. കൺസിഡർ എൽ ടി ഐ സിസ്റ്റം വിത്ത് ഇൻപുട്ട് എക്സ് ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് ടി യു ഓഫ് ടി ആൻഡ് ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 2t യു ഓഫ് ടി. Determine the Laplace transform of x of t and h of t. Using convolution property, determine the Laplace transform y of s of the output y of t. From y of s obtained in part b, determine y of t. Verify your result in part c by explicitly convolving your x of t and h of t. Okay, നമ്മളോട് ക്വസ്റ്റ്യൻ അല്ലേ തന്നിട്ടുള്ളത്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ല, പകരം ഇൻപുട്ടും ഇമ്പൾസ് റെസ്പോൺസും ആണ് തന്നിട്ടുള്ളത്. എക്സ് ഓഫ് ടിയും തന്നിട്ടുണ്ട്, എച്ച് ഓഫ് ടിയും തന്നിട്ടുണ്ട്. ആദ്യം പറഞ്ഞാൽ ഇവരുടെ എക്സ് ഓഫ് എസ് എച്ച് ഓഫ് എസും കാണാനും ട്രാൻസ്ഫോം കാണാൻ പറ്റും. പിന്നെ നമ്മളോട് പറയേണ്ടത് കൺവല്യൂഷൻ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് വൈ ഓഫ് എസ് കണ്ടോളാം. ഓക്കെ, അപ്പോൾ അതാണ്. പിന്നെ ആ വൈ ഓഫ് എസിൻ്റെ ഇൻവേഴ്സ് എടുത്തിട്ട് വൈ ഓഫ് ടി കാണാൻ പറഞ്ഞു. പിന്നെ നോർമൽ നമ്മുടെ കൺവല്യൂഷൻ വെച്ചിട്ട് വൈ ഓഫ് ടി കാണാനാണ് പറഞ്ഞിട്ടുള്ളത്, കാരണം നമുക്കറിയാം വൈ ഓഫ് ടി ഈക്വൽ ടു എക്സ് ഓഫ് ടി കൺവല്യൂഷൻ എച്ച് ഓഫ് ടി ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോകാം. സോ ഫസ്റ്റത്തേൽ എളുപ്പമാണ്, വെറുതെ ലാപ്ലേസ് ട്രാൻസ്ഫോം മാത്രമല്ലേ കണ്ടുള്ളൂ. അപ്പോൾ എക്സ് ഓഫ് ടി നമുക്ക് തന്നിട്ടുണ്ട് ഇ റേസ് ടു മൈനസ് ടി യു ഓഫ് ടി ആണ്, ഇ റേസ് ടു മൈനസ് ടി യു ഓഫ് ടി ആണ്. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യണമെന്നില്ല, ഡയറക്റ്റ് എഴുതുകയാണെങ്കിൽ നമുക്കറിയാം എന്താ, 1/s പ്ലസ് 1 ആണ്. അതേപോലെ നമുക്ക് തന്നിട്ടുണ്ട് എച്ച് ഓഫ് ടി ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് 2t യു ഓഫ് ടി ആണ്. അപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എച്ച് ഓഫ് ടി എന്ത് വരും അറിയാം, 1/s പ്ലസ് എന്നുള്ള ഫോമിൽ 1/s പ്ലസ് 2, 1/s പ്ലസ് 1ഉം 1/s പ്ലസ് 2. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ പോർഷൻ്റെ ആൻസർ ആയി. ഓക്കെ, ഇനി സെക്കൻഡ് പോർഷൻ പറഞ്ഞത് കൺവല്യൂഷൻ പ്രോപ്പർട്ടി വെച്ചിട്ട് വൈ ഓഫ് എസ് കാണാനാണ്. അപ്പോൾ കൺവല്യൂഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും വൈ ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈക്വൽ ടു എക്സ് ഓഫ് ടി കൺവല്യൂഷൻ എച്ച് ഓഫ് ടി ആണ്. അത് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇമ്പൾസ് റെസ്പോൺസ് അറിയാമെങ്കിൽ, ഇമ്പൾസ് അറിയാമെങ്കിൽ നമുക്ക് ഇൻപുട്ട് ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് കാണാം. അതാണ് ഈ ഒരു കൺവല്യൂഷൻ എന്ന് പറയുന്നതിൻ്റെ ഇമ്പോർട്ടൻസ്. വൈ ഓഫ് ടി ഈസ് എക്സ് ഓഫ് ടി കൺവല്യൂഷൻ എച്ച് ഓഫ് ടി ആണ്. അപ്പോൾ അത് നമ്മുടെ പ്രോപ്പർട്ടി പ്രകാരം വൈ ഓഫ് എസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ത് വരും, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് വൈ ഓഫ് ടി എന്നുള്ള രീതിയിൽ വരും. ഇപ്പോൾ ഈ കേസിലാണെങ്കിൽ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എന്തെന്ന് വരും, എക്സ് ഓഫ് ടി കൺവല്യൂഷൻ എച്ച് ഓഫ് ടി എന്ന് വരും. ഇപ്പോൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ട് നമ്മൾ കൺവല്യൂഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്താൽ അതിൻ്റെ ഇൻഡിവിജ്വൽ ട്രാൻസ്ഫോമുകളുടെ പ്രൊഡക്റ്റാണ് നമുക്കറിയാം. എക്സ് ഓഫ് എസ് ഇൻറ്റു എച്ച് ഓഫ് എസ് ആണ് നമുക്കറിയാം. X of S ഉം H of S നമ്മുടെ കയ്യിലുണ്ട്. സോ ജസ്റ്റ് അത് പ്രൊഡക്റ്റ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ മതി. ഇപ്പോൾ എന്തെന്ന് വരും 1/(S+1)(S+2) എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റിൻ്റെ ആൻസർ. കൺവൊല്യൂഷൻ വെച്ചിട്ട് നമ്മളോട് ഇത് കാണാൻ പറഞ്ഞു. ഇനി മൂന്നാമത്തേൽ y(t) കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ സ്റ്റെപ്പിൽ കിട്ടിയതിൻ്റെ y(t) കാണാന്നുള്ളതാണ് നമ്മുടെ അടുത്ത കേസ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് എഴുതുക, y(s)നെ പാർഷ്യൽ ഫ്രാക്ഷൻ ആയിട്ട് എഴുതുക. a/(S+1)+b/(S+2). അപ്പോൾ എയും ബിയും നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കാണുക. s+1 അടിച്ചു കൊടുക്കുക, s-1 ഇടുക, അങ്ങനെ ചെയ്യുക. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എയുടെ വാല്യൂ 1 എന്നാണ് കിട്ടുക. സോ 1/(S+1) മറ്റേ -1 -1/(S+2) എന്നാണ് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി എന്തെടുക്കുക, ടേക്കിംഗ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എടുത്താൽ നമുക്ക് y(t) എന്തെന്ന് കിട്ടും, e−t u(t) എന്ന് എഴുതാം. -e−2t u(t). ഇതാണ് നമ്മളുടെ ആൻസർ വരിക. അല്ലെങ്കിൽ e−t − e−2t കോമൺ ആയിട്ട് വേണമെങ്കിൽ u(t) എന്നുള്ള രീതിയിലും എഴുതാം. ഓക്കെ, ഇതാണ് പറഞ്ഞത്. ഇനി ലാസ്റ്റ് ഇത് വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ട് നോർമൽ കൺവല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ഈ കിട്ടിയ ആൻസറും മറ്റേതും വെരിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ട്. അപ്പോൾ നോർമൽ കൺവല്യൂഷൻ്റെ ഇക്വേഷൻ നമുക്ക് അറിയണം. നമുക്ക് y(t) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, x(t) കൺവല്യൂഷൻ h(t) ആണ്. അപ്പം അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, (0 to t) x(h(t)−τ dτ) എന്നുള്ളതാണ് വരിക. (x(t)−τ dτ) എന്നാണ് വരുന്നത്. ഇതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ x(t) നമുക്കറിയാം, h(t) നമുക്കറിയാം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ (0 to t e−τ e−−2 അല്ല, tയിലോടുത്ത് t−τ എന്ന് കൊടുക്കുന്നത് മാത്രം dτ. അപ്പോൾ ഈക്വൽ ടു എന്ത് വരും, നമ്മളതിൽ കോൺസ്റ്റൻ്റ് e−2t കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തേക്ക് എടുത്താൽ (0 to t e−τ dτ) എന്ന് വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്ലസ് 2 ടോയും മൈനസ് ടോയും ഉണ്ടാവും. അതെടുത്ത് കഴിഞ്ഞാൽ ടോ മാത്രം കിട്ടും, അല്ലേ? ഇത്ര മാത്രമാണ് വരിക. അപ്പോൾ ഇത് ഈക്വൽ ടു നമുക്ക് എന്ത് വരും, e−2t × e²ടോനെ ഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ e²ടോ തന്നെ ലിമിറ്റ് 0 to t കൊടുക്കണം. സോ ദിസ് വിൽ ബി ഈക്വൽ ടു e−2t × എന്ത് വരും, e−t−1. ഓക്കെ, അങ്ങനെയാണ് വരിക. അല്ലെങ്കിൽ ഈക്വൽ ടു e−t − e−2t ആണെങ്കിൽ അതിൻ്റെ ഒപ്പം നമ്മുടെ u(t) കൂടിയും എഴുതാം. അപ്പോൾ ഇതും നമ്മുടെ മുന്നത്തെയും എന്തെന്നായിട്ട് വരിക, സെയിം തന്നെയായിട്ട് വരിക. അപ്പോൾ വെരിഫിക്കേഷനും അവിടെ നടന്നു. ഓക്കെ, അപ്പോൾ അത്രയാണ് ആ ഒരു പ്രോബ്ലത്തിൽ വരുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ദ പോൾ സീറോ പ്ലോട്ട് ഓഫ് എ സിസ്റ്റം ഈസ് ഗിവൺ ഇൻ ഫിഗർ. ഒബ്ടൈൻ ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ സിസ്റ്റം ആൻഡ് ഹാൻഡ് സോൾവ് ഫോർ ദ ഇമ്പൾസ് റെസ്പോൺസ്. സോ നമുക്ക് ഇക്വേഷനോ കാര്യങ്ങളോ ഒന്നും തരാണ്ട്, h(s) ഒന്നും തരാണ്ട് ഡയറക്റ്റ് ഒരു പോൾ സീറോ പ്ലോട്ട് തന്നിരിക്കുകയാണ്. ആ പോൾ സീറോ പ്ലോട്ടിൽ നിന്ന് ഡിഫറൻഷ്യൽ ഇക്വേഷൻ റെപ്രസെൻറ്റേഷൻ ഉണ്ടാക്കാനും പറഞ്ഞിട്ടുണ്ട്, ഇമ്പൾസ് റെസ്പോൺസ് h(t) കാണാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ഇതിൽ നിന്ന് ചിത്രത്തിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആദ്യം എഴുതിക്കുക. സോ സീറോസ് എത്ര ഉണ്ട്, ഒരെണ്ണേ ഉള്ളൂ, h = -1. അതേപോലെ പോൾസ് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ രണ്ടെണ്ണം ഉണ്ട്, കോംപ്ലക്സ് കോൺജുഗേറ്റുകളാണ്. -2 എന്നുള്ള ലൊക്കേഷനാണ്, +3j ഉം -3j ഉം. അപ്പോൾ s = എന്താ വരിക, -2 ± 3j, അല്ലെങ്കിൽ -2 + 3j (−2 - 3j). അതാണ് നമുക്ക് പോൾസും വരുന്നത്. അപ്പോൾ therefore നമുക്ക് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എങ്ങനെ എഴുതാം, വേറെ ഒന്നും പറയാത്തത് കൊണ്ട്, ട്രാൻസ്ഫർ ഇനീഷ്യൽ കണ്ടീഷൻ്റെ കാര്യങ്ങളോ വാല്യൂസൊന്നും ഇല്ലാത്തതുകൊണ്ട് ട്രാൻസ്ഫർ ഫംഗ്ഷൻ h(s) നമ്മുടെ 0 ഇപ്പോൾ മേലെ ഉണ്ടോ -1, അപ്പോൾ s+1 / താഴത്ത് എന്ത് വരും, മൈനസ് എടുത്തിട്ട് s-2 എന്ത് വരും, -3j എന്ന് പറഞ്ഞിട്ട് വരണം × s - എന്നുള്ള അവിടെ മൈനസ് ആണ് കൊടുക്കുക, പ്ലസ് ആയിട്ടുണ്ട് കേട്ടോ, +2 + 3j എന്നും പറഞ്ഞിട്ട് വരും. ഓക്കെ, അല്ലെങ്കിൽ ഇത് ഈക്വൽ ടു എന്ത് വരും, s+1 / നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് s+2 ² + 9 അല്ലെങ്കിൽ 3² എന്ന് വരും. അല്ലെങ്കിൽ ഈക്വൽ ടു s² + 4s + 13. ഇതാണ് നമുക്ക് കിട്ടുക. ഇത് ഈക്വൽ ടു എന്താണ്, നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ റെപ്രസെൻറ്റേഷൻ ആണ്. അപ്പോൾ ഇത് ഈക്വൽ ടു നമുക്ക് വേണമെങ്കിൽ എന്തെന്ന് എഴുതാം, y of s by x of s ആണ്. അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് എഴുതാം, s square y of s plus 4s y of s plus 13 y of s equal to എന്താ s x of s plus x of s എന്ന് പറഞ്ഞിട്ട് വരും. ഇതിന് ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെടുത്താൽ മതി, ടേക്കിംഗ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം. s സ്ക്വയർ ആണ്, അപ്പോൾ എന്ത് വരും, d സ്ക്വയർ y of t by dt സ്ക്വയർ പ്ലസ് 4s ആണ്, dy of t by dt പ്ലസ് 13 മൂല്യം y of t ഈക്വൽ ടു s ഉണ്ട്, അപ്പോൾ ഡെറിവേറ്റീവ് ആണ് dx of t by dt പ്ലസ് x of t. ഇതാണ് നമ്മളുടെ എന്ത് കിട്ടുക, ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടുക. പിന്നെ അതേപോലെ നമ്മളോട് ഇവിടെ സൊല്യൂഷൻ കാണാൻ പറഞ്ഞു. സൊല്യൂഷൻ കാണാൻ മുന്നത്തെ ഒരു സ്റ്റെപ്പിൽ നിന്ന് തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടി വരിക. സൊല്യൂഷൻ കാണാൻ വേണ്ടിയിട്ട് വി ഹാവ് എച്ച് ഓഫ് എസ് ഈക്വൽ ടു എസ് പ്ലസ് വൺ ഡിവൈഡഡ് ബൈ വാട്ട്, എസ് പ്ലസ് ടു സ്ക്വയർ പ്ലസ് 9. ഇതാണ് നമ്മുടെ കയ്യിലുണ്ടാകുന്നത്. പിന്നെ നമുക്ക് ഒരു അറിയുന്നൊരു ഫോമിലേക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേലെ പ്ലസ് വണ്ണും മൈനസ് വണ്ണും ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. എസ് പ്ലസ് വണ്ണിൻ്റെ ഒപ്പം ഒരു പ്ലസ് വൺ ഇട്ട് കൊടുത്തു, ഒരു മൈനസ് വൺ ഇട്ട് കൊടുത്തു. അപ്പോൾ ഒരു താഴത്തെ എസ് പ്ലസ് ടു നിൽക്കുന്നുണ്ട്, അപ്പോൾ ആ രീതിയിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ എന്തെന്ന് എഴുതാം, എസ് പ്ലസ് ടു ഇതാക്കാൻ പിന്നെ ഒരു മൈനസ് വൺ ആണ്, അപ്പോൾ എസ് പ്ലസ് ടു ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ടു ഹോൾ സ്ക്വയർ പ്ലസ് 9 നമുക്ക് 3 സ്ക്വയർ എന്ന് എഴുതാമല്ലോ. ബാക്കി മൈനസ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് ടു ഹോൾ സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ. അതായത് ഇത് നമ്മളെ മറ്റേ ഫോമിലേക്കാണ്, എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറയുക. അതിൽ ഷിഫ്റ്റിംഗ് വന്ന ഇ റൈസ് ടു മൈനസ് 18 എന്ന് വരുന്ന ഒരു ഫോം പറയും, കോസിൻ്റെ ആണ് ഇതപ്പോൾ. സിമിലർലി സൈനിൻ്റെ ആണ് വരും. അപ്പോൾ മേലെ ഒരു 3യുടെ കുറവുണ്ട്, അപ്പോൾ ഞാൻ എന്ത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇൻറ്റു 3 ബൈ 3 ചെയ്യാമല്ലോ, ഇൻറ്റു 3 ബൈ 3 ചെയ്യുന്നു. അപ്പോൾ അതും നമുക്ക് അറിയുന്ന ഒരു ഫോർമാറ്റിലാക്കി വെക്കി. Therefore h of t ഇതിൻ്റെ ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും, വെറും എസ് ബൈ എസ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആണെങ്കിൽ നമുക്ക് അറിയാം അതെന്താ, കോസ് എ ടി, അതായത് ഇവിടുത്തെ 3 കോസ് 3t ആണെന്നറിയാം. പക്ഷേ ഇവിടെ എസ് മാറിയിട്ട് എസ് പ്ലസ് ടു ഉണ്ട്, അപ്പോൾ അതിന് ഷിഫ്റ്റിംഗ് വരും, ഇ റേസ് ടു മൈനസ് 2t വരും. ഓക്കെ, മൈനസ് അടുത്തതിൽ 1/3 3 ബൈ, അപ്പോൾ അത് സൈനാണ്, സൈൻ 3t ആണ് ബേസിക്കലി വരേണ്ടത്. എസ് മാറിയിട്ട് എസ് പ്ലസ് ടു ഉണ്ട്, ഇ റേസ് ടു മൈനസ് 2t എന്ന് വരും. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവങ്ങൾ കാണാൻ. ഓക്കെ.